കേരളത്തിലേക്ക് എറണാകുളം അംഗമാലി അതിരൂപത ഭൂമി ഇടപാടിൽ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി എടുത്ത കേസ് ജില്ലാ കോടതി സ്റ്റേ ചെയ്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കർദിനാളുടെ റിവിഷൻ ഹർജി തീർപ്പാക്കും വരെ നടപടി പാടില്ല. വിവരങ്ങളുമായി അജിത് കെ ജോസഫ് ചേരുന്നു. അജിത്, എന്ത് നിരീക്ഷണത്തിൽ കോടതി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു? ഫിജി, അതായത് കർദിനാൾ നൽകിയിരിക്കുന്ന റിവിഷൻ ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ പാടില്ല എന്നാണ് ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നാളെ കർദിനാളിന് സമൻസ് അയച്ചിരുന്നു, നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ച് സമൻസ് അയച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള പരാതിയിലാണ്, ജോഷി വർഗീസ് എന്നയാൾ നൽകിയ പരാതിയിലാണ് കാക്കനാട് കോടതി കേസെടുക്കാൻ, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. അതിന്റെ തുടർ നടപടിയായി കർദിനാളിനെ നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. കർദിനാൾ ഈ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന റിവ്യൂ ഹർജിയിൽ, റിവിഷൻ പെറ്റീഷനിൽ തീരുമാനമാകുന്നതുവരെ തുടർ നടപടികൾ പാടില്ല എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കർദിനാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് മറ്റ് കർദിനാളിന്റെ പേരിൽ ബാങ്ക് ഇടപാടുകളുടെ വ്യാജരേഖ ചമച്ച കേസിൽ ആദിത്യൻ എന്നയാൾ അറസ്റ്റിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോണി കല്ലുക്കാരൻ, ഫാദർ ടോണി കല്ലുക്കാരൻ ഈ കേസിൽ ആരോപണ വിധേയനായിരുന്നു. അദ്ദേഹത്തെ കേസിലെ നാലാം പ്രതിയായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഫാദർ പോൾ തേലക്കേട്ടാണ് കേസിലെ ഒന്നാം പ്രതിയായി പോലീസ് ഈ കേസ് എടുത്തിരിക്കുന്നത്. രണ്ടാം പ്രതിയായി ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിനെയും അതിൽ മൂന്നാം പ്രതിയാണ് ആദിത്യൻ. ആദിത്യനാണ് ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. നാലാം പ്രതിയായി ഈ ഇതിന് പ്രേരണ നൽകിയെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഫാദർ ടോണി കല്ലൂക്കാരനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ആദിത്യന്റെ ജാമ്യാപേക്ഷ കാക്കനാട് കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ആദിത്യൻ പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദിത്യനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കോടതി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആദിത്യനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ വീണ്ടും കാക്കനാട് കോടതിയിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കുക കോടതി.